വക്കീലി നമ്മളെ കൈയൊഴിഞ്ഞ നിലക്ക് ഈ കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അവൾക്ക് കൂടി താൽപര്യമുള്ള കല്യാണമായിരുന്നു ഇത്. പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞത് അബദ്ധമായി. ഏതായാലും ഇതൊന്നും നന്ദിനി അറിയിക്കണ്ട. പെൺകുട്ടികളുടെ മനസ്സാ, ഉറപ്പിച്ച കല്യാണം നടക്കില്ല എന്ന് അറിയുമ്പോ. എന്തിനാ എന്നോട് ഇപ്പൊ മറച്ചു വെക്കുന്നത്? എല്ലാം എനിക്കറിയാം. ഈ കല്യാണം നടക്കും. വക്കീലിനെ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിക്കല്ലേ വേണ്ടു? അത് ഞാൻ ഏറ്റു. ഒരു പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ വീഴാത്ത ഏത് പുരുഷനാ ഈ ലോകത്തുള്ളത്? കരയണ്ട കരയണ്ട, വല്ലവരും കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കും. ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്താ പോരെ, എന്റെ അമ്മാമാര് പുറത്ത് നിപ്പുണ്ട്. വിളിക്കട്ടെ വല്യമാമാ. നന്ദിനി കുട്ടിയുടെ കരച്ചിലില്ലേ കേട്ടത്? ഇനി വക്കീലെങ്ങാനാ അവളെ? ഇപ്പോഴത്തെ കാലം ഒന്നും വിശ്വസിക്കാൻ വയ്യ. വാ എന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽക്കേ ഉള്ള വക്കീൽ ഓഫീസായത്. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഈ പെണ്ണ് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്തത്. എനിക്ക് നിങ്ങളുടെ കേസും വേണ്ട, വക്കാലത്തും വേണ്ട. പിന്നൊരു കാര്യം, സെന്റൻസിലും സെന്റിമെന്റ്സിലും വീഴുന്നവനാണ് ഞാനെങ്കിലും ഫീസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ്. നിങ്ങളുടെ പ്രകടനം ഒത്തിരി കൂടുതലായിരുന്നല്ലോ. ചികിത്സയ്ക്കുള്ള കാശും കൂടി ചേർത്താ. ആ ഇതാ വക്കാലത്ത് ഒപ്പിട്ടെന്നിട്ട് വെക്കോളൂ. നാളെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചേക്കാം.